ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനുകുട്ടൻസ് വ്ലോഗ്സ്. നമ്മളിന്ന് ഒരു പാൽക്കപ്പയുടെ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കപ്പേനെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ആദ്യം മുറുക്കിയെടുക്കണം. അതിനുശേഷം അതിനെ ഒരു പാത്രത്തിലേക്ക്, ഞങ്ങളിവിടെ കുക്കറിലാണ് വേവിച്ചത്, നമുക്ക് കുക്കർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു പാത്രം മതി. പാത്രത്തിൽ നമ്മളിട്ട് കപ്പ നന്നായിട്ട് വേവിച്ച് മാറ്റിവയ്ക്കുക. അതിനുശേഷം നമുക്ക് 1/2 പാലും 2/2 പാലും വേണം. തേങ്ങ നല്ലപോലെ ചിരകി മിക്സിയിൽ അടിച്ച് 1/2 പാലെടുത്ത് വയ്ക്കുക. അതിനുശേഷം 2/2 പാലും കൂടി എടുത്ത് മാറ്റിവയ്ക്കും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, അത് കാന്താരിമുളകാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വയ്ക്കണം. കുറച്ച് കറിവേപ്പിലയും നമുക്കിപ്പോൾ ആവശ്യമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെള്ളമെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമ്മുടെ 2/2 പാല് അരിച്ചൊഴിക്കുക എന്നുള്ളതാണ്. 2/2 പാലും ചേർത്ത് അതിനുശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ മാത്രം പോരാ, കപ്പ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലതുപോലെ, ഒത്തിരി കുഴക്കണമെന്നില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കുക. കപ്പ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും 1/2 പാല് ഒഴിച്ചു കൊടുക്കുക. 1/2 പാല് ഒഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. 1/2 പാല് ഒത്തിരി അളവ് വേണ്ട, കുറച്ച് പാല് മതി. അപ്പം നമ്മൾ 1/2 പാലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ കപ്പ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം പോലെയൊക്കെ ഇരിക്കും, അതോർത്ത് പേടിക്കേണ്ട, കപ്പയെല്ലാം പെട്ടെന്നത് വറ്റിക്കൊള്ളും. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 1/2 പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ച് കടുക് വറുത്ത് അതിനകത്തേക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് താളിച്ച് നമ്മുടെ കപ്പയിലേക്ക് ചേർക്കുക. അതും കൂടെ ചേർത്ത് കപ്പ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പയാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാല് ചേർത്ത് എന്തുണ്ടാക്കിയാലും നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെ പാൽക്കപ്പയ്ക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെടുക്കുമ്പം അധികം കയ്പ്പൊന്നുമില്ലാത്ത നല്ല കപ്പ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് വേവുന്ന കപ്പ. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ചിക്കനോ ബീഫോ മീൻ കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളിന്നിവിടെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ചിക്കൻ കറിയും കൂട്ടി നമ്മുടെ പാൽക്കപ്പ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, പാൽക്കപ്പയും ചിക്കൻ കറിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, പാൽക്കപ്പ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.